ഇതാ ഇത് എന്റെ സൗദിയിലുള്ള ഒരു ഫ്രണ്ടാ. സൗദിയിലുള്ള ഫ്രണ്ട് എങ്ങനെയാ ഷാർജ വരുന്നത്? നീ എറണാകുളത്തുള്ള നീ എങ്ങനെയാ ഷാർജയിലെത്തിയത്? ശരിയാണല്ലോ. നമസ്കാരം. അപ്പോ ഞങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. മനസ്സിലായല്ലോ അല്ലേ? ഞാൻ പണിക്കര്. മിസ്സസ് പണിക്കർ. കാംലു കാംലു. കമലാക്ഷി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. ചേച്ചിയുടെ പേരെങ്ങനെയാ? മിന്നി. മോളുടെ പേരോ? എൽന. എൽന. ചേട്ടന്റെ പേരെങ്ങനെയാ? സുനോജ്. ഇവിടെ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ്. അപ്പൊ സൗദി ആണോ ഇഷ്ടപ്പെട്ട ഷാർജ ആണോ? ഓഫ് കോഴ്സ് ഇവിടെയാണ്. അത് ശരി. എങ്ങനെയുണ്ട് കുടുംബജീവിതം ഒക്കെ? കുടുംബജീവിതം കുഴപ്പമില്ലാതെ തട്ടിമുട്ടി പോകുന്നു. എന്തോ ഒരു തട്ടലും മുട്ടലും ഉണ്ട്. ഉണ്ട്. തട്ടിമുട്ടി എന്ന് പറയുമ്പോ ഒരു വഴക്കൊക്കെ ആണല്ലോ. വഴക്കൊക്കെ ഇടാറുണ്ടോ? വഴക്ക് പിന്നെ ഇല്ലാതെ ജീവിതം ചട്ടിയും കലാവുമ്പോ അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകണ്ടേ? അതായത് ഈ കുടുംബ ജീവിതം എന്ന് പറയുന്ന ഒരു മലയാള സിനിമ പോലെയാ. കല്യാണം കഴിച്ച് ഒരു ഒരു വർഷം രണ്ട് വർഷം എന്ന് പറയുന്നത് ഒരു പ്രിയദർശന്റെ സിനിമ പോലെയാ. കാരണം നല്ല കളിയും ചിരിയും ബഹളവും എല്ലാമായിട്ട് നല്ല രസമായിരിക്കും. എന്താ അത് കഴിഞ്ഞാൽ എങ്ങനെയാന്നറിയാമോ? ഒരു സത്യനന്ദിക്കാടന്റെ ചിത്രം പോലെയാ. ഇത്തിരി കളിയും ഇത്തിരി ചിരിയും ഇത്തിരി നൊമ്പരങ്ങളും ഇത്തിരി വിഷമങ്ങളും ഇത്തിരി അടിപിടിയൊക്കെ. അങ്ങനെയാണ് കുറച്ചു കാലം. കുറച്ച് നാളങ്ങോട്ട് കഴിയുമ്പോൾ ഒരു ഷാജി കൈലാസിന്റെ സിനിമ പോലെയാവും. എടുത്തിട്ട് അടി ഇടി രണ്ടും അങ്ങനെയാണ് കുടുംബജീവിതം പോകുന്നത്. അത് കഴിഞ്ഞ പിന്നെ ഒരു അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം പോലെയാ. ഇത് കണ്ടോ, മിണ്ടാട്ടമില്ല, ചിരിയില്ല, വർത്തമാനമില്ല. അങ്ങനെ 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 ഇങ്ങനെയാണ് നമ്മുടെ ഒരു ജീവിത രീതി. ഇതിലേതാ ഇപ്പൊ നിങ്ങളുടെ ജീവിത രീതി? ഇപ്പോ ഏകദേശം സത്യനന്ദിക്കാരന്റെ അടുത്തേക്ക് എത്തി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഷാജി കൈലാസ് ആവാതെ നോക്കണം കേട്ടോ ചേച്ചി. ശരിക്കും ആട്ടെ, സിനിമയൊക്കെ കാണാറുണ്ടോ? ഓ, എങ്ങനത്തെ സിനിമയാ ഇഷ്ടം? കൂടുതലും തമാശ ഫിലിമുകളാണ് ഇഷ്ടം. കോമഡിയാണ് എല്ലാം. നമുക്ക് അങ്ങനെ തന്നെയാ. ആട്ടെ, അപ്പൊ നമ്മളുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു കോമഡി സീൻ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കാണാം. അതെ അതെ അതെ, ഞങ്ങളൊരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു ചെറിയ സ്ഥാപനമാണിത്. പൈസ ഞങ്ങൾക്ക് വേണ്ട, അതാണ് പുരുഷ സഹായ സംഘത്തിന്റെ ഒരു പ്രത്യേകത. ആ എന്ത് സഹായത്തിനും വിളിച്ചോളൂ, നമ്മുടെ ആൾക്കാരോട് എത്തും. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്കൊരു കോള് വരുന്നുണ്ട്, പിന്നെ വിളിച്ചോളൂ. ഓക്കെ ഓക്കെ. ഹലോ. അതെ അതെ അതെ, കല്യാണോ? വളരെ സന്തോഷം. അഡ്രസ് ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, നമ്മുടെ ആൾക്കാരവിടെ എത്തിയിരിക്കും. ആരും വിളിക്കട്ട, നമ്മുടെ ആൾക്കാരെന്നെ സഹായിക്കുമെന്നേ. ആ പിന്നെ ചെറുക്കനും പെണ്ണിനും ഉള്ള കല്യാണഹാരം നമ്മുടെ വക. എപ്പോഴാണ് കല്യാണം? ഇന്നോ 11:30 മുഹൂർത്തത്തിനോ? ഇപ്പോ സമയം 10 കഴിഞ്ഞല്ലോ. ഓ പേടിക്കട്ട പേടിക്കട്ട, നമ്മുടെ ആളിപ്പോ ആരുമായി അവിടെ എത്തും. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, എല്ലാ സഹായത്തിനും ഞാൻ തന്നെ വേണം. എനിക്ക് സഹായത്തിന് രണ്ടാവന്മാരെ ഇട്ടിട്ടുണ്ട്. ഒരു കൈ സഹായം. ഹലോ ഹലോ ഹലോ, പുരുഷ സഹായ സംഘം അല്ലേ? അതെ. എന്റെ പേര് സുരേഷ്. ആ എന്താ സുരേഷ്, എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ, അതിനാണല്ലോ പുരുഷ സഹായ സംഘം എന്ന പേരിൽ നമ്മൾ ഇട്ടാക്കുന്നത്. ആ പറഞ്ഞോളൂ. അതായത് നമ്മുടെ കോളനിയിലെ രാജമ്മയുടെയും തങ്കമ്മയുടെയും മൊബൈൽ നമ്പർ ഒന്ന് തന്ന് സഹായിക്കണം. രാജമ്മയുടെയും തങ്കമ്മയുടെയും ഫോൺ നമ്പറും ഞാൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെ ഗുഡ് മോർണിംഗ് സർ. ആ ഗുഡ് മോർണിംഗ്. നിങ്ങൾ എവിടെയായിരുന്നു ഇതുവരെ? ഞങ്ങൾ തൊട്ടപ്പുറത്തെ ചായക്കടക്കാരനെ ഒന്ന് സഹായിക്കാൻ പോയതാ. വെരി ഗുഡ്. ഇങ്ങനെയുള്ള പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കണം. അതെ, നിങ്ങൾ എന്ത് സഹായമാണ് അവിടെ ചെയ്തത്? ഞങ്ങൾ ആ ചായക്കടക്കാരന്റെ കടയില് ഫുഡ് കഴിച്ച് പുള്ളിയെ സഹായിച്ചു. വെരി ഗുഡ്. ഇങ്ങനെയെങ്കിലും നിങ്ങൾ അയാളെ സഹായിച്ചല്ലോ. പക്ഷെ അതിന് പൈസ കൊടുത്തിട്ടില്ല. ആ പൈസ കൊടുത്ത് സാർ ഞങ്ങളെ ഒന്ന് സഹായിച്ചു. ഇത് പിടിച്ചേ. ഇതെന്താ? ഇതൊരു കല്യാണ വീട്ടിലെ അഡ്രസ്സാ. ഇവിടത്തേക്ക് നമ്മള് അത്യാവശ്യമായിട്ട് രണ്ട് ഹാരവുമായി നീ പോണം. ഓക്കെ, അവിടേക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അവിടെ എപ്പോഴും കാണണം. കല്യാണം ഇവിടെ ആയിരുന്നു, ഞാൻ പോയത്. എന്ത്? അല്ല, സദ്യവട്ടൊക്കെ ഉണ്ടല്ലോ. നിനക്ക് വേറെ പണിയുണ്ട്? വേറെ പണിയുണ്ടോ?
ഇതിന്ന് രാവിലെ വിളിച്ചൊരു മരണവീടാണ്. മരണവീടാണോ? ഇവിടുത്തെ റീത്തും അവർക്ക് വേണ്ട സഹായങ്ങളും നീ ചെയ്തു കൊടുക്കണം എത്രയും പെട്ടെന്ന്. ഓടിപ്പോ. എന്താ ഇത്? എന്തോരം വിളികളാ വരുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞ ഈ നാട്ടുകാരെല്ലാം കൂടെ എന്നെ എൽഷൻ നിർത്തുമെന്നാ തോന്നുന്നത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങള് ചെറുപ്പക്കാർ കൂടി ഒരു ചെറിയ ടീമുണ്ട് സർ. സഹായിക്കണേ. അയ്യോ, സഹായിക്കുമല്ലോ, അതാണല്ലോ പുരുഷ സഹായ സംഘത്തിന്റെ ധർമ്മം. ഓക്കെ സർ, പക്ഷെ ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ഒരു ലക്ഷ്യമുണ്ട് സർ. അത് വേണം. ചെറുപ്പക്കാർക്ക് എപ്പോഴും ലക്ഷ്യമുണ്ടായാലേ ലക്ഷ്യ സ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ. അതിനെ വളർത്താൻ വേണ്ടി പുരുഷ സഹായ സംഘം എപ്പോഴും കാണും അവരുടെ പിന്നിൽ. അപ്പൊ സഹായിക്കണേ. അയ്യോ, സഹായിക്കുമല്ലോ. ഓക്കെ സർ, പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ നമുക്ക് കുറച്ച് സാമ്പത്തിക ആവശ്യമുണ്ട് സർ. സാമ്പത്തികം പുരുഷ സഹായം തരും. അതാണല്ലോ പുരുഷ സഹായം. എത്ര സാമ്പത്തികമാണെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടു പുരുഷ സഹായ സംഘം അത് എത്തിച്ചിരിക്കും. സഹായിക്കണേ. അയ്യോ, സഹായിക്കുമല്ലോ. അത് മതി. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ മൊത്തത്തിൽ ഒരു 150 രൂപയുള്ളൂ സർ. 150 രൂപ. ഓക്കെ, ഒരു 150 രൂപ കൂടി സാർ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും സർ. അല്ല, 300 രൂപ കൊണ്ട് നിങ്ങൾ എന്ത് ലക്ഷം സ്ഥാനത്ത് എത്തും എന്നാ പറയുന്നത്? അല്ലാണ്ട് ഒരു ക്വാർട്ടർ വാങ്ങിച്ചിട്ട് നമുക്ക് എന്താ വാന? ഒരു ഫുള്ളാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആവുള്ളൂ സർ. ഉള്ളോ? അപ്പൊ സഹായിക്കില്ലേ സർ? മദ്യവിരോധികളായ പുരുഷ സഹായത്തിൽ മദ്യപിക്കാൻ വേണ്ടി പൈസയ്ക്ക് വരുന്നോടാ? തന്റെ കല്യാണം കഴിച്ചോ? എവിടെ വേണ്ട? എന്താടാ കാര്യം? എന്റെ കല്യാണം കഴിഞ്ഞതല്ല, കല്യാണ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് സാറ് തന്ന അഡ്രസ്സ് മരണ വീട്ടിലേക്കോ? മരണ വീട്ടിലേക്ക് കല്യാണ മാലയായിട്ട് ചെന്ന എന്നെ അവരെല്ലാരും ഇവിടെ തല്ലി. ജീവിതത്തിൽ എനിക്കൊരു കല്യാണം കഴിക്കാൻ പറ്റൂല. അയ്യോ, ഞാൻ വേറെ കൊണ്ട് ചിരിച്ചല്ലടോ. പിന്നെ എടോ, കല്യാണ വീട്ടിലേക്ക് റീത്തുമായി പോയ അവന്റെ അവസ്ഥ ആലോചിച്ച് ഞാൻ ചിരിച്ചു പോയതാണോ? അവന് പാങ്കാൻ ഇടിച്ച് ചപ്പത്തി പരിവാക്കി. കല്യാണ വീട്ടിലേക്ക് റീത്തുമായി പോയ താനെന്തിനാണോ ചിരിക്കുന്നത്? കല്യാണ വീട്ടിലേക്ക് റീത്ത് നിന്ന് തന്നെ ആരാണോ ഇങ്ങോട്ട് അയച്ചെന്ന് അവരെന്നോട് ചോദിച്ചപ്പോഴേ ഞാൻ സാറിന് കംപ്ലീറ്റ് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. ഇനി അവരിങ്ങ് വന്നു കഴിയുമ്പോ സാറിന്റെ അവസ്ഥ ആലോചിച്ച് ഞാൻ ചിരിച്ചു പോയതാ. എന്തായാലും റീത്ത് വേസ്റ്റ് ആവൂല.